തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റൂട്ട് നിശ്ചയിച്ച് ഇന്ധന ചെലവ് വഹിക്കുന്ന കെഎസ്ആർടിസിയുടെ ഗ്രാമവണ്ടി പദ്ധതിയിലൂടെ നാടിന്റെ ഉൾവഴികളിലേക്കും ഇനി ബസ് സർവീസ് നടപ്പിലാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് എംഎൽഎമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ നഷ്ടം സഹിച്ച് ഇനിയും ബസ് സർവീസ് ആരംഭിക്കുവാൻ കെഎസ്ആർടിസിക്ക് സാധിക്കില്ല. എന്നാൽ പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെഎസ്ആർടിസിയുമായി ഒരു വർഷത്തെ കരാറിലേർപ്പെടണം. പ്രാദേശിക ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ദിവസം കുറഞ്ഞത് 150 കിലോമീറ്റർ ഓടിയാലേ ഗ്രാമവണ്ടികൾ നഷ്ടമില്ലാതെ നടത്താനാകൂ. ഒരു പഞ്ചായത്തിൽ തന്നെ അത് സാധ്യമാകണമെന്നില്ല. അത്തരം സാഹചര്യത്തിൽ പല പഞ്ചായത്തുകൾ ചേർന്ന് ഇന്ധന ചെലവ് പങ്കിടുന്ന തരത്തിൽ സർവീസ് ക്രമീകരിക്കാൻ കഴിയും. ജില്ലകൾക്ക് പുറത്തേക്ക് ഇത്തരം സർവീസ് നീട്ടുന്ന കാര്യവും പരിശോധിക്കും. യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് 18, 24, 28, 32 സീറ്റുകളുള്ള വാഹനങ്ങളും ഇതിനായി ഉപയോഗിക്കും. സ്വകാര്യ വാഹനങ്ങൾ ഓരോ വർഷത്തേക്കും ലീസിനെടുത്താണ് സർവീസ് നടത്തുന്നത്. ആവശ്യത്തിന് വാഹനങ്ങളില്ലാത്തതുകൊണ്ടാണ് പാരലൽ സർവീസുകൾ നടക്കുന്നത്. ഗ്രാമവണ്ടികൾ ആരംഭിക്കുന്നതോടുകൂടി ഇത്തരം സർവീസുകൾ ഇല്ലാതാകും. കെഎസ്ആർടിസിയുടെ യാത്രാനിരക്കിൽ നിലവിലുള്ള കൺസെഷനുകൾ നിലനിർത്തിയാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ജന്മദിനം, ചരമവാർഷികം പോലുള്ള ഓർമ്മദിനങ്ങളിലുൾപ്പെടെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗ്രാമവണ്ടികൾ സ്പോൺസർ ചെയ്യാം. എംഎൽഎ ഫണ്ട് ഇതിനായി വിനിയോഗിക്കുന്ന കാര്യവും പരിഗണിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ ആരംഭിക്കുന്ന ഗ്രാമവണ്ടികളിൽ എംഎൽഎമാർ നിർദ്ദേശിക്കുന്നവയ്ക്ക് മുൻഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.